തൃശൂർ എടപ്പാൾ ബ്രാഞ്ചുകളിൽ പി എസ് സി അംഗീകൃത കേന്ദ്ര ഗവൺമെന്റ് ഐ ടി ഐ കോഴ്സുകൾക്കും കേരള ഗവൺമെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ രണ്ടു വർഷ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ട്രസ്റ്റ് വിക്ടറി വിക്ടറി ഫോർ സമ്പർക്ക രോഗവ്യാപനമുള്ള പട്ടാമ്പി താലൂക്കിൽ ലോക്ഡൌൺ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു ജില്ലാ അതിർത്തികളിൽ നിയന്ത്രണ വിധേയമായി മാത്രമാണ് പോലീസ് വാഹനങ്ങൾ കടത്തിവിട്ടത് ആന്റിജൻ പരിശോധനകൾ അധികൃതർ വ്യാപിപ്പിച്ചു പട്ടാമ്പിയിൽ മത്സ്യമാർക്കറ്റുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ രണ്ടു ദിവസം കോവിഡ് വ്യാപിച്ചത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ രണ്ടാഴ്ച തുടരും നിരത്തുകളിൽ പോലീസ് പരിശോധന കർശനമാക്കി കൊപ്പം പുലാമന്തോൾ പാലവും തിരുവേഗപ്പുറ പാലവും അടച്ചിരിക്കുകയാണ് പട്ടാമ്പി താലൂക്ക് പരിധിയുമായി അതിർത്തി പങ്കിടുന്ന നീലിയാട് ആനക്കര ചാലിശ്ശേരി എന്നിവിടങ്ങളിലും പട്ടാമ്പി ടൌണിലും പോലീസ് പഴുതടച്ചുള്ള പരിശോധന കർശനമാക്കിയിട്ടുണ്ട് പട്ടാമ്പി താലൂക്കിലുള്ള പതിനഞ്ച് തദ്ദേശ സ്ഥാപനങ്ങൾ ലോക്ക്ഡൌണിലാണ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ മറ്റു പഞ്ചായത്തുകളിലും കടുത്ത നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ പട്ടാമ്പി മത്സ്യമാർക്കറ്റിൽ പോയവർ രോഗികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർ രോഗലക്ഷണമുള്ളവർ ആരോഗ്യവകുപ്പിനെ വിവരമറിയിച്ച് പരിശോധനയ്ക്ക് വിധേയമാകണമെന്ന് അധികൃതർ പറഞ്ഞു രോഗം നേരത്തെ തിരിച്ചറിഞ്ഞ് വ്യാപനം തടയുന്നതിന് ആന്റിജൻ ടെസ്റ്റ് വിവിധ കേന്ദ്രങ്ങളിൽ തുടരുകയാണ് രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിശോധനാ ഫലം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പട്ടാമ്പി മേഖലയിലെ തീവ്രബാധിത ഉൾപ്പെടെ മേഖലകളിലുൾപ്പെടെ കേന്ദ്രങ്ങളിൽ മുൻഗണനാടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു മത്സ്യമാർക്കറ്റുകൾ പച്ചക്കറി വ്യാപാര കേന്ദ്രങ്ങൾ കോളനികൾ ബസ് സ്റ്റാൻഡുകൾ അതിർത്തി പ്രദേശങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചും ടെസ്റ്റുകൾ നടത്തിവരികയാണ്